തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. പ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരനുമായ അനിരുദ്ധൻ എട്ടുവീട്ടിൻ്റെ പുതിയ ചിത്രങ്ങളുടെ പ്രദർശനം ഒക്ടോബർ 11 മുതൽ 16 വരെ കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടക്കും. അഹം എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രപ്രദർശനം വെള്ളിയാഴ്ച രാവിലെ 9:30 മുൻ MLA MV ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചിത്രകാരനും എഴുത്തുകാരനുമായ അനിരുദ്ധൻ എട്ടുവീട്ടിൻ്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ പ്രദർശനമാണ് വെള്ളിയാഴ്ച മുതൽ കതിരൂർ ആർട്സ് ഗാലറിയിൽ നടക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തും നിരവധി ഗ്രൂപ്പ് പ്രദർശനങ്ങൾ നടത്തിയിട്ടുള്ള അനിരുദ്ധന്റെ 10-ാമത് ഏകാംഗ പ്രദർശനമാണിത്. വരും കാലത്തിന്റെ ആകുലതകളും ആശങ്കകളും വർണ്ണ തീവ്രതയോടെ കോറിയിട്ടിട്ടുള്ള ചിത്രങ്ങൾ ഒറ്റപ്പെടലുകളുടെ സ്വബിംബങ്ങളായാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ചിത്രകാരൻ പറഞ്ഞു. ഇലക്ട്രോണിക് യുഗത്തിന്റെ പാരമ്പര്യത്തിലേക്കാണ് നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. യാന്ത്രികത നമ്മുടെ സമൂഹത്തെ ആകെ ഗ്രസിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഓരോ മനുഷ്യൻ്റെയും മാനസിക വ്യാപാരങ്ങൾ ഭയാനകമായ വിധത്തിൽ തങ്ങളിലേക്ക് തന്നെ ചുരുങ്ങുന്ന സ്വത്വത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് ആശങ്കകളിലൂടെ അല്ലാതെ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയും. മനുഷ്യൻ്റെ വിഭ്രമകരമായ മാനസിക വ്യാപാരങ്ങൾ തന്നിലേക്ക് തന്നെ ആവാസിച്ച് കടുത്ത വർണ്ണങ്ങളിലൂടെ അത് കാണികളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം എന്ന നിലയിലാണ് അഹം എന്ന ചിത്രപരമ്പര ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിരവധി അംഗീകാരങ്ങളും ചിത്രകാരനെ തേടിയെത്തിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ ട്രയാംഫ് എന്ന പേരിൽ ആർട്ട് ഗാലറിയും ചിത്രകാരൻ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ കതിരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ അധ്യക്ഷനാകും. ചടങ്ങിൽ റെപ്കോ ചെയർമാൻ കാരായി രാജൻ, തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് PH ഹരീന്ദ്രൻ, തലശ്ശേരി സഹകരണ ആശുപത്രി പ്രസിഡന്റ് MC പവിത്രൻ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി സംബന്ധിക്കും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി. ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത്. വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം. ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് 100 കണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ. വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി.